ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കപ്പ വെച്ചുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായി കപ്പ ചെറുതായി ഗ്രേറ്റ് ചെയ്തത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പുഡിംഗ് ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 5 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ട് അതിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് വെള്ളം വെച്ച് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള കപ്പ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് തിളച്ച് വരുന്ന ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊരു അരിപ്പയിലോട്ട് മാറ്റി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലൂടെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കാം. പാലൊന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലോട്ട് 1/2 കപ്പ് ചവരി വേവിച്ചെടുത്തതാണ്, അത് കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിനായിട്ട് 1/2 ടിന്ന് മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. പാൽ നല്ല പോലെ തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള കപ്പയിൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടെ നല്ല പോലെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു ടൈമിൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂട് പോയതിനു ശേഷം ഇത് പുഡിംഗ് ഉണ്ടാക്കുന്ന പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതുപോലത്തെ 2 പാത്രത്തിലാണ് പുഡിംഗ് ഉണ്ടാക്കുന്നത്. ഇനി ഇത് 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം പുഡിംഗ് എല്ലാം നല്ല പോലെ സെറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പം നല്ല ടേസ്റ്റി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.